വിവിധതരം മതങ്ങൾ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. മതവിശ്വാസികളും യുക്തിവാദികളുമെല്ലാം വിഹരിക്കുന്ന നാട് തന്നെയാണ് നമ്മുടെ കേരളം. പ്രേതങ്ങൾ ഇല്ല എന്ന് വിശ്വസിക്കാനാണ് നമ്മളിൽ ഭൂരിഭാഗം പേർക്കും ഇഷ്ടം. ധാരാളം പ്രേതകഥകൾ കേട്ടുവളർന്ന മലയാളികളുടെ കുട്ടിക്കാലം വളരെ ഭീതിജനകമായ ഒന്നായിരിക്കാനാണ് സാധ്യത ഏറെയും. ഓർമ്മ വെച്ച നാൾ മുതൽ ഒരു ദൈവത്തിൻ്റെ മുൻപിലും കൈകൂപ്പാത്ത, തലകുനിക്കാതെ തികച്ചും അഹങ്കാരിയായി വളർന്ന, സ്വന്തം കഴിവിലും ശക്തിയിലും ആത്മവിശ്വാസത്തിലും മാത്രം ആശ്രയിച്ച് ജീവിച്ച നിരീശ്വരവാദിയും യുക്തിവാദിയുമായിരുന്ന ഒരു കരാട്ടെ മാസ്റ്ററുടെ അനുഭവ കഥയാണ് ഇന്നത്തെ വീഡിയോയുടെ ഇതിവൃത്തം. കരാട്ടെ മാസ്റ്ററെ നേരിട്ട് കാണാത്തത് കൊണ്ട് തന്നെ ഈ പറയുന്ന അനുഭവ കഥയിൽ എത്രത്തോളം വാസ്തവമുണ്ട് എന്ന് സമർത്ഥിക്കാൻ ഞങ്ങൾക്കാകില്ല. എന്നിരുന്നാലും ചുരുളഴിയാത്ത രഹസ്യങ്ങൾ എന്ന ബ്ലോഗിൽ വന്ന ഇദ്ദേഹത്തിൻ്റെ അനുഭവ കഥ വായിച്ചപ്പോൾ അത് നമ്മുടെ വിഷയവുമായി വളരെ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് മനസ്സിലായി. കമൻറ്റ് ബോക്സിലെ ആദ്യ കമൻറ്റിൽ ആ ബ്ലോഗ് പോസ്റ്റിൻ്റെ ലിങ്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഏതായാലും അദ്ദേഹത്തിൻ്റെ അനുഭവ കഥയിലേക്ക് നമുക്കൊന്ന് കടക്കാം. ഒരുപാട് മഹത് വ്യക്തികളെ ലോകത്തിന് സംഭാവന ചെയ്ത ഇരിങ്ങാലക്കുടയിലാണ് സംഭവം നടക്കുന്നത്. ഈശ്വരൻ ഇല്ല, പ്രേതവും ഇല്ല എന്ന് പൂർണ്ണമായും വിശ്വസിച്ച് നടന്നിരുന്ന കുട്ടിക്കാലമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. കുട്ടിക്കാലത്ത് വീട്ടിൽ അദ്ദേഹത്തിൻ്റെ അച്ചാച്ചൻ ഒരുപാട് അനുഭവ കഥകൾ പറയുമായിരുന്നു. കുട്ടികൾ ഇതെല്ലാം കേട്ടിരിക്കും. അപ്പോൾ വല്ലാത്തൊരു പേടി മനസ്സിൽ നിറയുമെങ്കിലും അതൊക്കെ മറന്ന് രാത്രിയും പകലുമില്ലാതെ പല വഴിയിലും പല സമയത്തും പേടിയില്ലാതെ സഞ്ചരിച്ചു നമ്മുടെ കരാട്ട മാസ്റ്റർ. പക്ഷേ ഈ കഥകളിൽ പറഞ്ഞ ഒന്നിനെയും അദ്ദേഹം എവിടെയും കണ്ടുമുട്ടിയില്ല. പല അനുഭവസ്ഥരെയും അമ്പലങ്ങളിലും പള്ളികളിലും പോകുന്നവരെയും പരിഹസിച്ച് നടന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നു ഇദ്ദേഹത്തിന്. എന്നാൽ പിന്നീട് ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായ മറക്കാനാവാത്ത ഒരു അനുഭവം പ്രേതങ്ങളെയും ആത്മാക്കളെയും കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളെ തന്നെ മാറ്റിമറിച്ചു. ക്രിസ്മസിനും പെരുന്നാളിനുമൊക്കെ ഇരിങ്ങാലക്കുട പള്ളിയിലെ സെമിത്തേരിയിൽ പാതിരാത്രിയിൽ കല്ലറയ്ക്ക് മുകളിൽ കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു ഇയാൾ. ഇന്ത്യയിലെ ഒരു പ്രശസ്ത ലോകോത്തര മാസ്റ്ററുടെ ശിഷ്യനാകാനുള്ള ഭാഗ്യം ഉണ്ടായതിനു ശേഷം ശാരീരികമായും മാനസികമായും ഏത് പ്രതിബന്ധങ്ങളെയും അതിജീവിക്കാനും രക്ഷപ്പെടുന്നതിനുമുള്ള ആത്മവിശ്വാസം നേടി. ഇദ്ദേഹത്തിൻ്റെ അനുഭവ കഥ ഇങ്ങനെയാണ്. ഏകദേശം 15 വർഷങ്ങൾക്ക് മുമ്പ്, അന്ന് മൊബൈൽ ഫോൺ ഇറങ്ങിത്തുടങ്ങിയോ എന്ന് സംശയമാണ്, മാസ്റ്ററുടെ വീടിന് ദൂരെ 4 കിലോമീറ്റർ അപ്പുറത്ത് മനോഹരമായ ഒരു ഗ്രാമമുണ്ട്. അവിടെ ഒരുപാട് സുഹൃത്തുക്കളും കിലോമീറ്ററുകൾ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന തരിശായ ഒരു പാടം, അതിൻ്റെ മധ്യത്തിലായി ഒരു അമ്പലം, അമ്പലത്തിൻ്റെ ഒരു വശം നിറയെ കാട് പിടിച്ചു കിടക്കുന്ന ഒരു വലിയ പറമ്പാണ്. മുളങ്കൂട്ടങ്ങൾ നിറഞ്ഞ പറമ്പ്, അതിൽ ഒരു കുളവുമുണ്ട്. പകൽ പോലും അങ്ങോട്ടാരും പോകാറില്ല. വിജനമായി പേടിപ്പെടുത്തുന്ന ഒരു സ്ഥലമാണ് അവിടം. പണ്ടുകാലത്ത് മഴക്കാലമാകുമ്പോൾ വെള്ളം വന്ന് അമ്പലമൊക്കെ മൂടിപ്പോകുമായിരുന്നു എന്ന് പഴമക്കാർ പറയാറുണ്ട്. അമ്പലത്തിൻ്റെ മുൻപിലെ വലിയ ആലും കുളവും പാടത്തെ കീറിമുറിച്ചു വരുന്ന ചെമ്മൺ പാതയും ഒരു ഹരം തന്നെയായിരുന്നു. അക്കാലത്തെ സായാഹ്നങ്ങളിലും രാത്രികളിലും ഏറെ സമയം സുഹൃത്തുക്കൾക്കൊപ്പം ചിലവിട്ട ആ സുന്ദര നിമിഷങ്ങൾ അദ്ദേഹം ഓർക്കുന്നു. സുഹൃത്തുക്കളുടെ കൂട്ടത്തിൽ ഇരട്ടച്ചങ്കുള്ള, ഒന്നിനെയും ഭയമില്ലാത്ത, ശരിക്കും കൂടെ നിർത്താൻ പറ്റിയ ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു. കുറച്ച് ദിവസങ്ങളായി രാത്രിയാവുമ്പോൾ വീടുകളിൽ വളരെ ശല്യങ്ങളുണ്ട്. നിറയെ പട്ടികളുടെ കുരയും ആരൊക്കെയോ പുറത്തുനിന്ന് വരുന്നുണ്ട് എന്നൊക്കെ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തത് ആ കൂട്ടുകാരനായിരുന്നു. പലയിടത്തും രാത്രികളിൽ ഡോറിൽ തട്ടലും കാൽപെരുമാറ്റവും, കള്ളന്മാർ ആയിരിക്കുമെന്ന് കരുതി അവരെ പിടികൂടാൻ നമ്മുടെ കരാട്ടെ മാസ്റ്ററും സുഹൃത്തുക്കളും സംഘടിച്ചു. വിശാലമായ പാടത്തിൻ്റെ ഒരു മൂലയിൽ പാതി പണിത ഒരു വീടിൻ്റെ ടെറസിൽ സർവ്വസന്നാഹങ്ങളുമായി അവർ 20 പേർ കാത്തിരുന്നു. അന്നൊരു വെള്ളിയാഴ്ചയായിരുന്നു. അമ്പലത്തിലേക്ക് പോകുന്ന പ്രധാന വഴിയിൽ നിന്ന് 500 മീറ്റർ മാറി പാടത്തിന് നടുവിലൂടെ ഒരു ചെമ്മൺ പാതയാണ്. സമയം ഏകദേശം 12:30 കഴിഞ്ഞു കാണും. ഗ്രാമം നല്ല ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്നു. ചെറിയൊരു നാട്ടുവെളിച്ചം മാത്രമേ അവിടെയുള്ളൂ. എങ്ങും നിശബ്ദത മാത്രം. പെട്ടെന്ന് ചെമ്മൺ പാതയുടെ തുടക്കത്തിൽ നിന്ന് ഒരു വെളിച്ചം അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. എല്ലാവരും പെട്ടെന്ന് അലേർട്ടായി. ആരോ വിളക്കും കത്തിച്ചുകൊണ്ട് അമ്പലത്തിനെ ലക്ഷ്യമാക്കി ചെമ്മൺ പാതയിലൂടെ വരുന്നുണ്ട്. പെട്ടെന്ന് കൂടെയുള്ളവരിൽ ചിലർക്ക് അപകടം മണത്തു. അതെന്താണ് എന്ന് നോക്കുവാൻ കൂടെയുള്ളവർക്ക് ധൈര്യം വന്നില്ല. ഇതിവിടെ സാധാരണമാണെന്ന ഒരു കേട്ടറിവുണ്ട് പലർക്കും. പക്ഷേ നമ്മുടെ ഇരട്ടച്ചങ്കുള്ള ചങ്ങാതി വീടിന് മുകളിൽ നിന്ന് താഴെയിറങ്ങി കൂടെ കരാട്ടെ മാസ്റ്ററും.
പുറകിൽ നിന്ന് കൂട്ടുകാർ വേണ്ട വേണ്ട എന്നൊക്കെ വിളിച്ചു പറയുന്നത് കേൾക്കാം. അതൊന്നും വകവയ്ക്കാതെ മുന്നോട്ട് തന്നെ പോവുകയായിരുന്നു അവർ രണ്ടുപേരും. വെളിച്ചത്തെ നിരീക്ഷിച്ചതിൽ നിന്ന് അവർ വളരെ ദൂരെ നിന്നാണ് വരുന്നത്. ഏകദേശം 5 അടിയോളം ഉയരത്തിലാണ് വെളിച്ചം. വാസ്തവത്തിൽ അതൊരു ചെറിയ വെട്ടമായിരുന്നു. അമ്പലത്തിൻ്റെ മുൻവശം ലക്ഷ്യമാക്കിയാണ് വരുന്നത്. വെളിച്ചവുമായി വരുന്നത് ഒരു വ്യക്തി മാത്രമാണോ എന്ന് വ്യക്തമല്ല. ആരായിരിക്കും ഈ സമയത്ത് ഇതിന് പുറപ്പെട്ടത്? അതൊന്ന് അറിഞ്ഞിട്ട് തന്നെ ബാക്കി കാര്യം. അവർ രണ്ടുപേരും പതുങ്ങി അമ്പലത്തിന് മുന്നിൽ വെച്ച് കാണാം എന്ന രീതിയിൽ പതുക്കെ നീങ്ങി. സുഹൃത്തിൻ്റെ കയ്യിൽ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന നല്ലൊരു ടോർച്ചുണ്ട്, പക്ഷേ ഓണാക്കിയില്ല. പിന്നെ നല്ലൊരു വാളും. കരാട്ടെ മാസ്റ്ററുടെ കയ്യിൽ ഒന്നുമില്ല. വെളിച്ചം വളരെ അടുത്തു. രണ്ടുപേരും തങ്ങളുടെ വേഗത വർദ്ധിപ്പിച്ചു. ആശങ്കാകുലമായ ഹൃദയമിടിപ്പിൻ്റെ നിമിഷങ്ങളായിരുന്നു അത്. കിഴക്ക് ഭാഗത്തു നിന്നും വരുന്ന വെളിച്ചത്തെ ലക്ഷ്യമാക്കി വടക്കു ഭാഗത്തു നിന്നുമാണ് രണ്ടുപേരും വേഗത്തിൽ നടക്കുന്നത്. വെളിച്ചം അമ്പലത്തിൻ്റെ കോമ്പൗണ്ടിന് മുന്നിലെത്തിയത് അവർ തങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കണ്ടു. വ്യക്തമായി കാണാം, ഒരു വിളക്ക് കത്തുന്ന വെളിച്ചം മാത്രമേ ഉള്ളൂ. ആ വിളക്ക് പിടിക്കുന്നതിനായി ആരെയും കാണാൻ സാധിച്ചില്ല. ഒരു മനുഷ്യൻ്റെയും സഹായമില്ലാതെ ഒരു വെളിച്ചം തനിയെ അമ്പലത്തിനുള്ളിലേക്ക് കയറാൻ തയ്യാറെടുക്കുന്നു. വെട്ടവുമായി അവർ 10 അടി അകലം വരെ എത്തി. ഉപ്പൂറ്റി നിലത്ത് തൊടാതെ ശബ്ദമുണ്ടാക്കാതെ പിന്തുടർന്നു. വെട്ടം തെക്കോട്ട് തിരിഞ്ഞു, അമ്പലത്തിലേക്ക് കയറിയില്ല. അവർ മാക്സിമം സ്പീഡെടുക്കുന്നുണ്ട്, പക്ഷേ വെട്ടവും സ്പീഡ് കൂടി. അവർ തമ്മിൽ ഒരകലം നിയന്ത്രിക്കുന്നു. വെളിച്ചം പോകുന്നത് അമ്പലത്തിൻ്റെ തൊട്ടടുത്തുള്ള വിജനമായ പറമ്പിലേക്കാണ് എന്നവർക്ക് മനസ്സിലായി. പുറകെ എന്തും വരട്ടെ എന്ന് വിചാരിച്ച് രണ്ടുപേരും മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു. മനസ്സ് നിറയെ ഭീതിയും ആകാംക്ഷയും. വല്ലാത്തൊരു അവസ്ഥ. ചെറിയൊരു ശബ്ദം പോലും കേൾപ്പിക്കാതെയാണ് രണ്ടുപേരും വെളിച്ചത്തെ പിന്തുടരുന്നത്. അവർക്ക് രണ്ടുപേർക്കും പിടികൊടുക്കാതെ വെളിച്ചം അങ്ങനെ പോവുകയാണ്. വെളിച്ചം ലക്ഷ്യമാക്കി കൊണ്ടുപോയ ആ പറമ്പിൽ വലിയൊരു തോടുണ്ടായിരുന്നു. എന്നാൽ ആ തോട് കാര്യമാക്കാതെ വെളിച്ചം തോടിന് മുകളിലൂടെ വളരെ എളുപ്പത്തിൽ കടന്നുപോയി. എന്നാൽ അവർക്ക് രണ്ടുപേർക്കും അതിന് സാധിച്ചില്ല. ഒരു പക്ഷേ ഓടിവന്ന് ചാടാൻ ശ്രമിച്ചാൽ ആ തോടിനെ മുറിച്ചു കടക്കാമായിരുന്നു. അതിനൊന്നും തന്നെ സമയം കിട്ടിയില്ല. മാത്രവുമല്ല, അങ്ങനെ ചെയ്താൽ വലിയ ശബ്ദം ഉണ്ടാവുകയും ചെയ്യും. എന്നാലും വെളിച്ചത്തെ വിടാൻ അവർ തയ്യാറായില്ല. തോടിൻ്റെ വീതി കുറഞ്ഞ ഭാഗം നോക്കി തോട്ടിലേക്ക് ഇറങ്ങി. അപ്പോഴേക്കും വെട്ടവുമായുള്ള അകലം 10 അടിയിൽ നിന്ന് കൂടിയിരുന്നു. വെളിച്ചം പറമ്പിലെ കുളം ലക്ഷ്യമാക്കിയാണ് നീങ്ങുന്നത് എന്നവർക്ക് മനസ്സിലായി. അവർ എത്തുമ്പോഴേക്കും വെളിച്ചം ആ കുളത്തെ വലം വയ്ക്കാൻ തുടങ്ങിയിരുന്നു. വെളിച്ചം വലം വെച്ചു വരുന്നതിൻ്റെ എതിർദിശയിലേക്ക് അവർ ചെന്നു നിന്നു. വെളിച്ചം അതാ മുന്നിൽ. പൊടുന്നനെ ആ വെളിച്ചം അണഞ്ഞു. സത്യത്തിൽ അവർ ഞെട്ടിപ്പോയി. ചുറ്റും ഇരുട്ട് കട്ടപിടിച്ചു കിടക്കുന്നു. വെളിച്ചം അപ്രത്യക്ഷമായത് എങ്ങോട്ടായിരിക്കും? അതിനിടയിൽ അവരെ ഞെട്ടിച്ചുകൊണ്ട് വെളിച്ചമത അവരുടെ പുറകിൽ. വെളിച്ചം കണ്ട ശേഷം അവർ വീണ്ടും പുറകിൽ വെച്ചു പിടിച്ചു. പതിയെ വെളിച്ചം കുളത്തിലേക്കിറങ്ങി. കുളം നിറയെ ചണ്ടികൾ കൊണ്ട് മൂടിക്കിടക്കുകയായിരുന്നു എന്നവർക്ക് ആദ്യമേ അറിയാം. വെളിച്ചം പതിയെ കുളത്തിന് മധ്യത്തിലേക്കെത്തി. ഇതോടുകൂടി അണഞ്ഞു വെച്ചിരുന്ന ഗൾഫ് ടോർച്ച് സുഹൃത്ത് ഓൺ ചെയ്തു. അപ്പോൾ തന്നെ ആ വെളിച്ചം അണഞ്ഞു, അതോടുകൂടെ ടോർച്ചും അണഞ്ഞു. പിന്നീട് അവിടെ നടന്നത് വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ ആവില്ലത്രേ. പ്രകൃതി പെട്ടെന്ന് തന്നെ ഭാവം മാറി. അവരുടെ മേലാകെ ചരൽ വാരിയെറിഞ്ഞതുപോലെ തോന്നി. നിറയെ കിളികളുള്ള കാതടപ്പിക്കുന്ന ശബ്ദം ചെവി തുളച്ചു കയറുകയാണ്. സുഹൃത്ത് തൻ്റെ കയ്യിലുണ്ടായിരുന്ന വാളെടുത്ത് ചുറ്റും ആഞ്ഞു വീശിക്കൊണ്ടിരുന്നു. അവർ രണ്ടുപേരും എങ്ങോട്ടൊന്നില്ലാതെ ഓടി. തങ്ങൾക്ക് നേരിട്ട അനുഭവം അവർ കൂട്ടുകാരോടും മറ്റുള്ളവരോടുമൊക്കെ പറയാൻ ശ്രമിച്ചു. ഈ അനുഭവം മാസ്റ്ററുടെ അച്ചാച്ചനോട് പറഞ്ഞ സമയത്ത് ഇതുപോലുള്ള അനുഭവങ്ങൾ അദ്ദേഹത്തിന് മുൻപും ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുകയാണുണ്ടായത്. കൂടെയുണ്ടായിരുന്ന ഇരട്ടച്ചങ്കുള്ള കൂട്ടുകാരന് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷേ നമ്മുടെ മാസ്റ്ററുടെ കാര്യം അങ്ങനെയല്ല. ചിന്തകളാകെ പ്രശ്നമാക്കി. ഇരുട്ടിലേക്ക് നോക്കുമ്പോൾ വല്ലാത്തൊരു ഭയം വരാൻ തുടങ്ങി. രാത്രി ഉറക്കം വരുന്നില്ല. 3 മണിക്ക് ശേഷമേ ഉറങ്ങൂ. രാത്രി ഉറങ്ങണമെങ്കിൽ തലയണയ്ക്കടിയിൽ ആയുധം വെക്കേണ്ട സ്ഥിതിയായി. ഏതായാലും യുക്തിവാദിയായിരുന്ന കരാട്ടെ മാസ്റ്ററുടെ മാനസിക നില തന്നെ വല്ലാത്ത അപകടത്തിലായി തുടങ്ങി. ശാസ്ത്രത്തിൽ മാത്രം വിശ്വസിച്ചിരുന്ന, പരിണാമ സിദ്ധാന്തത്തിൽ വിശ്വസിച്ചിരുന്ന, എല്ലാത്തിനെയും ശാസ്ത്രീയമായി മാത്രമേ അംഗീകരിക്കാവൂ എന്നൊക്കെ കരുതിയിരുന്ന ആ കരാട്ടെ മാസ്റ്റർ ശാസ്ത്രത്തിന് പിടിതരാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് ലോകത്തിൽ എന്ന്
തൻ്റെ വെളിപ്പെടുത്തലിലൂടെ ആളുകളോട് പറയുവാൻ ശ്രമിക്കുന്നു. ഭൂതപ്രേത പിശാചുക്കൾ ലോകത്തുണ്ടോ? ആത്മാവുണ്ടോ? ഏതായാലും എന്തൊക്കെയോ അദൃശ്യ ശക്തികൾ ഈ ലോകത്തുണ്ട് എന്ന് തന്നെയാണ് ഇദ്ദേഹം വിശ്വസിക്കുന്നത്. അനുഭവങ്ങളും അറിവും ഇല്ലാത്തവൻ്റെ തലയിലെ അജ്ഞതയാണ് നിരീശ്വരവാദവും യുക്തിവാദവും എന്ന് തൻ്റെ അനുഭവകഥ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അദ്ദേഹം ലോകത്തോട് ഉറക്കെ വിളിച്ചു പറയാൻ ശ്രമിക്കുന്നു. ഇത് വായിച്ച് ആരും വിശ്വാസികളോ അന്ധവിശ്വാസികളോ ആവരുത് എന്നും ഈ സംഭവം മനസ്സിൽ ഉയർത്തുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട് എന്നും പറയുന്ന ഇദ്ദേഹം ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ തേടിയാവണം ഓരോരുത്തരുടെയും മനസ്സ് സഞ്ചരിക്കുന്നത്. കാരണം രഹസ്യങ്ങളുടെ ചുരുൾ ഒരു നാൾ അഴിയുക തന്നെ വേണം എന്നുകൂടി പറയാൻ മറന്നില്ല. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.